സത്യത്തിൽ അത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നാം, കാരണം ഇത്രത്തോളം ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന വലിയൊരു വസ്തു സൗരയൂഥത്തിലുണ്ടായിട്ടും അതിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം അതിൽ നിന്നൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പ്രപഞ്ചം വളരെ വലുതാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്വന്തം ഗാലക്സിക്കകത്ത് പോലും ജീവന് സാധ്യതയുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്താൻ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ള ടെലസ്കോപ്പുകളായാലും ഭൂമിക്ക് പുറമേ സ്ഥാപിച്ചിരിക്കുന്ന ടെലസ്കോപ്പുകളിലൂടെയും അതുപോലെ തന്നെ സോളാർ സിസ്റ്റത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്ന മറ്റ് സ്പേസ് ക്രാഫ്റ്റുകളുടെ സഹായത്തോടു കൂടിയുമൊക്കെ തന്നെ നമ്മൾ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ സൗരയൂഥത്തിൽ പോലും നമ്മൾ കണ്ടെത്താത്ത ചില വസ്തുക്കൾ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. 2006 മുമ്പ് 9th ഗ്രഹം ഏതാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന മറുപടി പ്ലൂട്ടോ എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം പ്ലൂട്ടോയ്ക്ക് കുള്ളൻ ഗ്രഹം എന്നുള്ള പദവി ലഭിക്കുകയും സൗരയൂഥത്തിലാകെ 8 ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, അവസാനത്തെ ഗ്രഹം നെപ്റ്റ്യൂൺ ആണെന്നുള്ളൊരു അന്തിമമായ തീരുമാനത്തിൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ സൗരയൂഥത്തിന് പുറമേയുള്ള ഭാഗമായിട്ടുള്ള കുയിപ്പർ ബെൽറ്റിൻ്റെ ചില റീജിയണുകളിൽ കാണപ്പെടുന്ന ഒരുപാട് ഒബ്ജക്റ്റുകൾ, ഏകദേശം 13 വസ്തുക്കൾക്ക് എന്തോ പ്രത്യേക തരത്തിലുള്ള ഗുരുത്വാകർഷണ വ്യതിയാനങ്ങളും ആക്സിസ് ടിൽറ്റുകളും ഉണ്ടാകുന്നത് പഠിച്ചതിൽ നിന്നാണ് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായത്. നെപ്റ്റ്യൂണിനും അപ്പുറം വളരെ ഏകാന്തമായ ഇരുണ്ട പ്രപഞ്ചത്തിൻ്റെ സൗരയൂഥത്തിൻ്റെ ഒരു കോണിൽ ഒരു വളരെയധികം മാസമുള്ള ഒരു വസ്തുവിൻ്റെ സ്വാധീനം കാണപ്പെടുന്നുണ്ട്. അതൊരു ഗ്രാവിറ്റേഷണൽ അനോമലി, അല്ലെങ്കിൽ ഒരു ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് യുറാനസിനെ കണ്ടെത്തിയതിന് ശേഷം നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത് നേരിട്ടായിരുന്നില്ല. ആദ്യം കണ്ടെത്തിയത് യുറാനസിനൊക്കെ ഉണ്ടാകുന്ന പാദവ്യതിയാനത്തിൽ നിന്നാണ്. അതായത് നെപ്റ്റ്യൂണിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത് ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനുകളും ആ പ്രദേശങ്ങളിലുണ്ടായ ഗുരുത്വാകർഷണ വ്യതിയാനങ്ങളുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നത് എന്തോ ഒന്ന് ചിലപ്പോൾ ഒരു പ്ലാനറ്റ് 9 അല്ലെങ്കിൽ പ്ലാനറ്റ് X കുയിപ്പർ ബെൽറ്റിൻ്റെ ഔട്ടർ ലെയറിലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും സൂര്യനും നെപ്റ്റ്യൂണും തമ്മിലുള്ള അകലത്തിൻ്റെ 20 അകലെയായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ 9th ഗ്രഹം കാണാൻ സാധ്യതയുണ്ട് എന്ന് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. കാൾടെക് യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുകളാണ് ഇത്തരത്തിലൊരു ഗവേഷണ പ്രബന്ധം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സൂര്യനിൽ നിന്ന് എത്രത്തോളം കോടി കിലോമീറ്റർ അകലെയാണ് നെപ്റ്റ്യൂൺ എന്ന് നമുക്ക് ഊഹിക്കാം. അതിനിടയിൽ തന്നെ വ്യാഴം ഉൾപ്പെടെയുള്ള ഭീമന്മാരുള്ള ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നും 20 അകലെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സൗരയൂഥത്തിൻ്റെ ഔട്ടർ ലെയറിനോട് അടുത്ത് വരുന്ന ഒരു ഭാഗത്ത് വിചിത്രമായ ഒരു പാതയിൽ കറങ്ങുന്ന ഗ്രഹമായിട്ടാണ് പ്ലാനറ്റ് 9 പരിഗണിക്കുന്നത്. 2006 നമുക്ക് 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു. പ്ലൂട്ടോ ഗ്രഹപദവി നഷ്ടപ്പെട്ട് കുള്ളൻ ഗ്രഹമായതോടുകൂടിയാണ് പിന്നീട് 8 ഗ്രഹങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലാനറ്റ് 9 കണ്ടുപിടിക്കുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഭൂമിയേക്കാൾ 10 മാസുള്ള ഒരു വസ്തു എങ്ങനെയാണോ ഗുരുത്വാകർഷണ സ്വഭാവം കാണിക്കുന്നത്, അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണ് ഈ പ്ലാനറ്റ് 9 ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സ്ഥലത്ത് കാണപ്പെടുന്നത്. ഇങ്ങനെ ഒരു ഗ്രഹമുണ്ടെന്ന് ശാസ്ത്ര സമൂഹം പൊതുവെ അംഗീകരിക്കാത്തത് അതിനെ നേരിട്ട് കാണാത്തതുകൊണ്ടാണെങ്കിലും പലതരത്തിലുള്ള സ്വഭാവങ്ങൾ, അതായത് നെപ്റ്റ്യൂണിൻ്റെ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റുകൾ വരുന്ന ചില പ്രദേശങ്ങളുണ്ട്. ഈ കുയിപ്പർ ബെൽറ്റിലും ഊർദ് ക്ലൗഡിൻ്റെയും ചില പ്രദേശങ്ങളിലും ചില വസ്തുക്കൾ, അനോമലസ് ആയിട്ടുള്ള 5-6 വസ്തുക്കൾ കാണപ്പെടുന്നുണ്ട്. അതിൽ ഒരു വസ്തുവിന് വളരെ നല്ല രീതിയിൽ സൗരയൂഥത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പഠനം. കാസിനി എന്ന് പറയുന്ന ഒരു പേടകം ശനിയെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ കൺട്രോൾ നിർവഹിച്ച, അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണങ്ങൾ ചെയ്തിരുന്ന ടീം പറഞ്ഞത് കാസിനി എന്ന് പറയുന്ന പേടകത്തിന് ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ അനോമനസ്സായിട്ടുള്ളൊരു പ്രദേശത്ത് നിന്ന് ഗുരുത്വാകർഷണ സ്വാധീനമുള്ളതായി അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ഈ ശനിക്കും വ്യാഴത്തിനും നമ്മുടെ ഗ്രഹങ്ങൾക്കും സൂര്യനും എല്ലാം തന്നെ കാസിനിയിൽ ഗുരുത്വാകർഷണം ഏൽപ്പിക്കാൻ കഴിയുന്നത് പോലെ തന്നെ മറ്റെന്തോ കാസിനിയുടെ സഞ്ചാരപാതയിൽ വ്യത്യാസം വരുത്തി എന്ന് സയൻറ്റിസ്റ്റുകൾ അവകാശപ്പെട്ടു. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പ്ലാനറ്റ് 9 എന്ന് പറയുന്ന ഒരു വസ്തു അവിടെ ഉണ്ടായിരിക്കാം എന്ന് പറയുന്നത്. ഏകദേശം യുറാനസിൻ്റെയും നെപ്റ്റ്യൂണിൻ്റെയും വലിപ്പമാണ് ഇത്തരത്തിലൊരു വസ്തു അവിടെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടത്. അങ്ങനെ ഹൈപ്പോത്തെറ്റിക്കലായിട്ട് 2019 അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ന്യൂ ഹൊറൈസൺസ് പ്ലൂട്ടോ കഴിഞ്ഞ് കുയിപ്പർ ബെൽറ്റിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയും ഇതുപോലെ പോയി കഴിഞ്ഞാൽ 50 വേണം നമ്മളീ പറയുന്ന പ്ലാനറ്റ് 9 എത്തിച്ചേരാൻ വേണ്ടത്. എന്നാൽ ചില സയൻറ്റിസ്റ്റുകൾ ഇത് തള്ളി പറയുന്നുണ്ട്, ഇത് പ്ലാനറ്റ് 9 അല്ല, ചില പ്രത്യേക തരത്തിലുള്ള സ്റ്റെല്ലാർ ബോഡികൾ ഒരു പ്രത്യേക രീതിയിൽ കൂടി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഒരു ഗുരുത്വാകർഷണ സ്വഭാവം ഉണ്ടാകുന്നതാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന സയൻറ്റിസ്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രഹം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നതിൽ കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. എന്നാലും നേരിട്ടൊരു കണ്ടുപിടുത്തം നടത്തുന്നത് വരെ ഇതിനെ ഒരു ഗ്രഹമായിട്ട് തന്നെ സയൻറ്റിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അവകാശവാദവുമായിട്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ചില സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് വന്നു. അതായത് ഈ കാണപ്പെടുന്ന ഗുരുത്വാകർഷണ വ്യതിയാനം എന്ന് പറയുന്നത് സൗരയൂഥത്തിൽ തന്നെയുള്ള
ഒരു ബ്ലാക്ക് ഹോളിൻ്റേതായിരിക്കാം എന്നാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തന്നെ സംശയമുണ്ടായിരിക്കാം, സൗരയൂഥത്തിലേക്ക് ഒരു ബ്ലാക്ക് ഹോൾ വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വിശദീകരിക്കുന്ന ശാസ്ത്രീയപരമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ലേഖനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം അപകടമാണ് ഒരു ബ്ലാക്ക് ഹോൾ എന്ന് നമുക്കറിയാം. അത്രത്തോളം ഗുരുത്വാകർഷണമുള്ളൊരു വസ്തു തന്നെയാണ് പ്രപഞ്ചത്തിൽ ബ്ലാക്ക് ഹോൾ. പ്രധാനമായിട്ടും മൂന്ന് തരം ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെന്ന് പറയപ്പെടുമ്പോഴും നാലാമത് ഉള്ള ഒരു പ്രത്യേകതരം ബ്ലാക്ക് ഹോളുകളാണ് ഏകദേശം ബേസ്ബോളിൻ്റെ അത്ര മാത്രം വലിപ്പമുള്ളതും എന്നാൽ ഭൂമിയേക്കാൾ 10 മടങ്ങ് മാസമുള്ളതുമായിട്ടുള്ള പ്രീമോർഡിയൽ ബ്ലാക്ക് ഹോളുകൾ. പ്രപഞ്ചമുണ്ടായി എന്ന് പറയപ്പെടുന്ന ബിഗ് ബാങ് തിയറിയുടെ സമയത്ത് ഉണ്ടാവുകയും അതേസമയം തന്നെ ഇല്ലാതാവുകയും ചെയ്ത പ്രത്യേകതരം ബ്ലാക്ക് ഹോളുകൾ ചിലപ്പോൾ സൂര്യന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ കുയിപ്പർ ബെൽറ്റിൻ്റെ ഔട്ടർ ലെയറിലായിട്ട് ഒരു പ്രീമോർഡിയൽ ബ്ലാക്ക് ഹോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു വസ്തു, ഇത്രയും വലിപ്പമുള്ള ഇത്രയും ഗുരുത്വാകർഷണമുള്ള ഒരു വസ്തു ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാമായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് നക്ഷത്രങ്ങളിലുള്ള ഗ്രഹങ്ങളൊക്കെ ആൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസിറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സൂര്യനിലൂടെ പാസ് ചെയ്യുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രത്തിൻ്റെ മറയിലൂടെ ഗ്രഹങ്ങൾ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നെസ്സിലുണ്ടാകുന്ന വ്യതിയാനം വെച്ചുകൊണ്ടൊക്കെ നമ്മൾ ഗ്രഹങ്ങളെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊന്നും പിടിതരാതെ നിൽക്കുന്ന എന്നാൽ വ്യക്തമായിട്ട് ഗുരുത്വാകർഷണ വ്യതിയാനം കാണിക്കുന്ന ഒരു പ്രദേശം കുയിപ്പർ ബെൽറ്റിൻ്റെ അപ്പുറത്തുണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഗ്രഹമല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് ഹോൾ, ഒരു പ്രീമോർഡിയൽ ബ്ലാക്ക് ഹോൾ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ബ്ലാക്ക് ഹോൾ കൊണ്ട് സോളാർ സിസ്റ്റത്തിന് വലിയ ദോഷമൊന്നും ഇല്ല എങ്കിൽ പോലും സയൻറ്റിസ്റ്റുകൾക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സൗരയൂഥമുണ്ടായ സമയത്ത് സൗരയൂഥത്തിൻ്റെ പ്ലെയിനിൽ ഒരു വ്യത്യാസം വന്നു. പ്ലെയിൻ എന്ന് പറയുന്ന സൂര്യൻ്റെ ഇക്വറ്റേറിയൽ റീജിയൻ്റെ നേർക്കാണ് ഗ്രഹങ്ങൾ ചുറ്റേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്ലെയിനിലാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഗ്രഹങ്ങൾ ചുറ്റേണ്ടത്. എന്നാൽ ആ പ്ലെയിനിൽ നിന്നും ചെറിയൊരു വ്യതിയാനം എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുമ്പോൾ കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ ചിലപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്ലനേഷനുകൾക്ക് സാധിക്കും എന്നാണ് ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ വാദിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിക്കും സൂര്യനും നേർക്ക് കുയിപ്പർ ബെൽറ്റിൽ നിന്നൊക്കെ ഒരുപാട് വാൽനക്ഷത്രങ്ങൾ നിരന്തരം വരുന്നതിനുള്ള കാരണം ഇത്തരത്തിലുള്ള ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ ആ ഭാഗത്ത് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊരു പക്ഷേ പ്ലാനറ്റ് നയനായാലും അല്ലെങ്കിൽ അതൊരു പ്രീമോർഡിയൽ ബ്ലാക്ക് ഹോൾ ആയാലും അവിടെ നിന്ന് ഇത്തരത്തിൽ വാൽനക്ഷത്രങ്ങൾ ദിശ മാറി വരണമെങ്കിൽ ശക്തമായ ഗുരുത്വാകർഷണ വ്യതിയാനം സൃഷ്ടിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കുയിപ്പർ ബെൽറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കണം എന്ന് അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റീജിയനിൽ എങ്ങും കോമൺ ആയിട്ട് അല്ലെങ്കിൽ കുറേ ഡെബ്രിസുകളും ഐസുകളും ചേർന്ന് ഉണ്ടാകുന്ന ഗുരുത്വാകർഷണ വ്യതിയാനത്തെക്കാൾ ഒരു വസ്തു, കൃത്യമായ ഒരു വസ്തു നൽകുന്ന ഗുരുത്വാകർഷണ വ്യതിയാനമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഗ്രഹമാണ് എന്ന് തെളിയിക്കപ്പെടാൻ നമുക്ക് വേണ്ടത് മാത്തമാറ്റിക്കൽ ഇക്വേഷനുകളും ഈ ഗുരുത്വാകർഷണ വ്യതിയാനങ്ങളും മാത്രം പോരാ, സ്വന്തം സൗരയൂഥമാകുമ്പോൾ നമുക്കതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കണം. അഥവാ അതൊരു ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ അതിൽ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് ഉണ്ടാവുകയും അത് പാസ് ചെയ്യുന്ന ഭാഗത്തുകൂടി വരുന്ന നക്ഷത്രങ്ങളുടെ പാതാ വ്യതിയാനം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഡാർക്ക് മാറ്റർ ഡിറ്റക്ഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ് സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം സജ്ജമാകുമ്പോൾ ഒരു പക്ഷേ അത് പ്രീമോഡിയൽ ബ്ലാക്ക് ഹോൾ ആയാലും മറ്റൊരു ഗ്രഹമായാലും അല്ലെങ്കിൽ അത് ഒരു കൂട്ടം വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഗുരുത്വാകർഷണ വ്യതിയാനമായാലും കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രഹം കണ്ടെത്തുകയാണെങ്കിൽ പ്ലൂട്ടോയ്ക്ക് പകരക്കാരനായി പഴയതുപോലെ നവഗ്രഹങ്ങൾ അല്ലെങ്കിൽ 9 ഗ്രഹങ്ങൾ നമ്മുടെ സൗരയൂഥത്തിൽ വരികയും പല പുസ്തകങ്ങളും മാറ്റി എഴുതേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് മാത്രമല്ല, സൗരയൂഥം 2 ലെയറുകളായി മാറുകയാണ്. ആദ്യത്തെ 8 ഗ്രഹങ്ങൾ വളരെയധികം ചേർന്ന് നിൽക്കുന്ന, നെപ്റ്റ്യൂൺ വരെയുള്ള ഗ്രഹങ്ങൾ വളരെയധികം ചേർന്ന് നിൽക്കുന്നു. അതിൽ ആദ്യത്തെ 4 എണ്ണം റോക്കി പ്ലാനറ്റുകളാണ്. ആ പ്ലാനറ്റുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, അവയ്ക്കൊരു ഒരു പരമാവധി വലിപ്പത്തിൽ കൂടുതൽ ഉണ്ടാകാൻ സാധിക്കില്ല. പിന്നീടുള്ളത് ഗ്യാസ് ജയിൻറ്റുകളാണ്. അപ്പോൾ ഈ ഗ്യാസ് ജയിൻറ്റുകൾക്ക് വളരെ കഠിനമായ ഒരു ഉൾഭാഗമുണ്ടെങ്കിലും അവയ്ക്ക് ചുറ്റും ഹൈഡ്രജനും ഹീലിയവും ഒക്കെ നിറഞ്ഞ വലിയൊരു ലെയർ ഉള്ളതുകൊണ്ടാണ് അവ വലിയ ഗ്രഹങ്ങളായിട്ട് കാണപ്പെടുന്നത്. എന്നാൽ ഈ പറയുന്ന 9-ാമത്തെ ഗ്രഹം എന്ന് അവകാശപ്പെടുന്ന ഒരു ഹൈപ്പോത്തെറ്റിക്കൽ പ്ലാനറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഐസ് ജയിൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നെപ്റ്റ്യൂണും കഴിഞ്ഞിട്ട് ഒരുപാടെന്ന് പറയുമ്പോൾ സൂര്യനും നെപ്റ്റ്യൂണും കഴിഞ്ഞിട്ടുള്ള 20 മടങ്ങ് അകലെ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഗ്രഹം സൗരയൂഥത്തിൽ കണ്ടെത്തി എന്നുള്ളതിനുള്ളൊരു തെളിവായി അത് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഇതിൻ്റെ സ്വഭാവം എന്നിവയെല്ലാം തന്നെ വളരെ വ്യത്യാസമായിരിക്കും. സൂര്യനിൽ നിന്നും കാര്യമായിട്ടുള്ള പ്രകാശവും ചൂടും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചർ അൾട്രാവയലറ്റ് സ്പെക്ട്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടി വരും. അവ അത്രത്തോളം തണുത്ത ഗ്രഹമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂളാകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ടെമ്പറേച്ചർ ആയിരിക്കും അത് പുറത്തേക്ക് ഇടുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏകദേശം 10,000 മുതൽ 20,000 വർഷം എടുത്തുകൊണ്ടാണ് ഒരു തവണ സൂര്യനെ ചുറ്റുന്നത് എന്ന് പറയുമ്പോൾ എന്തുമാത്രം അകലെ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അവസാനമായി ഈ ഹൈപ്പോത്തെറ്റിക്കൽ പ്ലാനറ്റ് ഇപ്പോൾ നിൽക്കുന്ന പ്രദേശത്തെത്തുമ്പോൾ ഭൂമിയിലെ വളരെ കുറച്ച് മനുഷ്യരും മാമത്തുകളുമൊക്കെ ജീവിച്ചിരിക്കുന്ന സമയമായിരുന്നിരിക്കണം. എന്തായാലും വളരെ ശുഭകരമായ ഒരു വാർത്തയോടുകൂടി തന്നെ സൗരയൂഥത്തിൽ പുതിയൊരു ഗ്രഹം കണ്ടെത്തിയതിനുള്ള ശക്തമായ തെളിവുകളുമായിട്ട് സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് വരും എന്ന് തന്നെയാണ്
പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ പ്ലാനറ്റ് എക്സ് അല്ലെങ്കിൽ പ്ലാനറ്റ് നയൻ അല്ലെങ്കിൽ ഒരുപക്ഷെ സൗരയൂഥത്തിന് തന്നെ ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ അത്ര വലിപ്പമുള്ളതും ഭൂമിയേക്കാൾ 10 മടങ്ങ് മാസമുള്ളതുമായിട്ടുള്ള ഒരു പ്രീമോർഡിയൽ ബ്ലാക്ക് ഹോളിനെ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ പല ധാരണകളും മാറിമറിയും. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ.